ഹായ് ഫ്രണ്ട്സ്, ക്വാളിറ്റി ചോയ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഹാഫ് പടസിൽ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുമ്പോൾ പല പരാതികളും വരാറുണ്ട്. ഇത് കൂടുതലും കൊടുക്കുന്ന ഷോപ്പുകാരുടെ തലയിലാണ് ആകുന്നത്. അതായത് പ്രധാനമായിട്ടും പറയുന്നത് വാഷ് ബേസിൻ മാറിപ്പോയി, അതിൻ്റെ പെടസിൽ മാറിപ്പോയി എന്നൊക്കെയുള്ള കംപ്ലയിൻസുകളാണ് കൂടുതലും ഷോപ്പിലെത്തുന്നത്. അതേസമയം ഇത് ചെന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് ശരിയായ രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒന്ന് രണ്ട് സംഭവങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട പ്ലംബേഴ്സാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. നമ്മളെപ്പോഴും വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് മെഷർമെൻ്റ് എടുത്ത് കറക്റ്റ് ലെവലിൽ ഫിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും പെടസിൽ അതുമായിട്ട് യോജിക്കില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യം ആദ്യമായിട്ട് തന്നെ ഒരു ലെവൽ നിങ്ങൾ കരുതിയിരിക്കുക. വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ലെവൽ നോക്കി മാത്രമേ നിങ്ങൾ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ബേസിനും പെഡസ്റ്റിലും തമ്മിൽ വളരെയധികം ഗ്യാപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ പെഡസ്റ്റിലാണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അതിനായിട്ട് നമ്മൾ പ്ലെയിനായിട്ട് ചുമരിൽ പിടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. ശരിയായ രീതിയിൽ വാഷ് ബേസിൻ പിടിക്കുകയും പെഡസ്റ്റിൽ അതിനോട് ചേർത്ത് വയ്ക്കുകയും ചെയ്യുമ്പോൾ ഗ്യാപ്പുകളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്ന പ്രക്രിയയിലേക്ക് പോവുക. ായിട്ടുള്ള പെടസിലും വാഷ് ബേസിനും നൽകിയാൽ പോലും ചില പ്ലംബേഴ്സ് ശരിയായ പഠനമില്ലാതെ ഇത് ഫിറ്റ് ചെയ്യുന്നതിലൂടെ വളരെ വൃത്തികേടായ രീതിയിലാകായി പോകാറുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇവിടെ സംഭവിച്ചത് വാഷ് ബേസിൻ അല്പം ചരിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഈ പെടസിൽ വാഷ് ബേസിനുമായിട്ട് പിടിക്കാത്തത്. അപ്പോൾ അങ്ങനെ ചരിയാതിരിക്കാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാം. അല്ല, അത് അതാദ്യം പിടിക്കണ്ട, അത് താഴെ വയ്ക്കും, അത് താഴെ വയ്ക്കും. വാഷ് ബേസിൻ മാത്രം പിടിക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ വാഷ് ബേസിൻ ചരിയുന്നത് കൊണ്ടാണ് ഈ ഗ്യാപ്പ് അടിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അത് ലെവൽ വെച്ചിട്ട് വാഷ് ബേസിന് ചരിവില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഉറപ്പ് വരുത്തിയ ശേഷം നമ്പറല്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി നമ്മളിത് പഠിച്ച് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം ലെവല് വയ്ക്കുക. ലെവല് വെച്ച് വാഷ് ബേസിനിൽ ചരിവില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ അകത്ത് പോയിൻ്റ് എടുക്കുക. പോയിൻ്റ് ഇട്ട ശേഷം നമ്മൾ ഇവിടെ ഫിഷർ ചെയ്ത ശേഷം വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. കറക്റ്റ് ലെവലിൽ നമുക്ക് ഇതുപോലെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന പ്ലംബേഴ്സിൻ്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.